മഴയൊക്കെ ഉണ്ടോ? ഓ, ഇവിടെ മഴയില്ല, ഇവിടെ മഴയുണ്ടോ? പുതിയ പുതിയ വീഡിയോ കൊള്ളാമായിരുന്നു. ഫോക്കസ് ബിഗ് ഫയർ തുറ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാ ലൈവ് ഇട്ടിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് ഇക്ക പറയാം. എന്റെ ശബ്ദം പോയിരിക്കുകയാണ്, ചിലപ്പോ ഇടയ്ക്ക് ചുമ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം സംസാരിക്കാം. 2020 കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു? 2020 December 19 വർക്കല വെച്ചുണ്ടായ ഫസ്റ്റ് മീറ്റപ്പിലാണ് ഈ കാണുന്ന വാലന്മാരെ ഞാൻ എല്ലാം കാണുന്നത്. കൊമ്പനെ, ഹിപ്പൂരെ, കാരെ. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ആശയത്തിന് വളരെ ശക്തമായ ധാരണകൾ ഉണ്ടാവുന്നത്, നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചതും. അല്ലേ, അവിടെ നിന്ന് 2021 കഴിഞ്ഞിട്ടാണ് എന്താ തോന്നുന്നു ഈ കഴിഞ്ഞ നാളുകളെ കുറിച്ച്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? കള്ള പറയണ കേക്കള്ളടാ, ഞാൻ പറഞ്ഞ കേക്കുന്നില്ലേ? വളരെ നന്മ നിറഞ്ഞതും ക്ലേശകരവും അതിലുപരി സന്തോഷകരവും ആഹ്ലാദപ്രദവുമായിട്ടുള്ള ഒരു 3 വർഷമാണ് കടന്നുപോയത്. അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് ഇക്ക. ഏത് കവിയുടെ മോനാടാ നീ? കുളത്തോപ്പുഴ രാജേന്ദ്ര പിള്ള. ഒരുപാട് പറയാനുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നിതാ നടന്നിരിക്കുന്നു, ഇനി നടക്കാൻ കിടക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പലതും നടക്കാനുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ ഓൺ ദയാണ്. ഡോറിന്റെ അവിടെ വന്നിരിക്കോ? തുറക്കേണ്ടതാണ്. ഇപ്പൊ തുറക്കല്ലേ? ഡോറ് തുറന്ന് നിൽക്കുന്നടാ ഒരു തന്നെ. എന്തിനടാ അന്ന് ഡോറ് തുറന്ന് നിന്നിട്ട്? ഞാൻ കുറച്ച് പഴയ കാര്യം. നിങ്ങക്ക് ബോറടിക്കരുത്, കാരണം നമ്മൾ പഴമയിലേക്ക് സഞ്ചരിക്കാൻ പോവാണ്. കാരണം ഹിപ്സ്റ്റർ ഗെയിമിംഗ് ആയതും പ്രോക്കളം പ്രോക്കളൻ ആയതും കൊമ്പം കൊമ്പനായ കഥയാണ്. ഞാനിങ്ങനെ നിങ്ങളുടെയൊക്കെ ചാനലിൽ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ 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 ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് തരുമോ? അയ്യോ, നമ്മളെ പണ്ട് ലൈവ് ഇട്ട് ഓർമ്മ ഉണ്ടായി. ഞാനല്ലേ മൊട്ടയൊക്കെ അടിച്ച് പട്ടി വന്ന് പട്ടീനെ ഉമ്മിക്കുന്ന സീനൊക്കെ. ഇവന്റെ പട്ടീനെയൊക്കെ ഉമ്മിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൈറലായിരുന്നു. ഫസ്റ്റ് മീറ്റപ്പിന്റെ ഒരു കാര്യം എനിക്ക് എന്താണെന്നറിയോ, നമ്മുടെ ഇപ്പോഴത്തെ മീറ്റപ്പ് നമുക്കവിടെ പരിമിതികളുണ്ടായിരുന്നു. വളരെ ചെറിയ എമൗണ്ടിനും കോവിഡ് സമയങ്ങളിൽ ആർക്കും പ്രോപ്പർ വരുമാനം ഉള്ളവരൊന്നും അല്ല അന്ന് എല്ലാവരും. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് വെച്ച് നടത്തിയിട്ട് അവിടെ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കായിരുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച് പേര് പറയുന്നില്ല. എന്നിട്ട് റെഡ് ബുള്ളൊക്കെ വാങ്ങിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ആട്ടിട്ടുണ്ട്. സെക്കൻഡ് മീറ്റപ്പിന് നമുക്ക് മോൺസ്റ്റർ സ്പോൺസർഷിപ്പ് ആയിരുന്നു അല്ലെ? കറുത്ത തുണി, കള്ളന്റെ കമ്പനിയുടെ ഒരു കറുത്ത തുണി പിറകെ കെട്ടിയിട്ട് ഒരു ഫ്ലെക്സ് വലിച്ച് കെട്ടി ഫ്ലെക്സ്.
ഒരു ഫ്ലെക്സ് വലിച്ച് കെട്ടിയിട്ട് എല്ലാരും കൂടെ വട്ടത്തിൽ നിന്ന് നേരെ ലൈറ്റ് പോലും വീഡിയോ എടുക്കാം അല്ലെ, ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കി നമ്മൾ വീഡിയോ എടുത്ത് കേക്ക് കെട്ടിയത്. ഇന്ന് മീറ്റപ്പ് വീഡിയോ ഉണ്ടവർക്ക് അറിയാം, ക്യാമറ ഇല്ല, ലൈക് ഫോൺ ക്യാമറ, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു ഫ്ലെക്സ് മാത്രം. ഞാന് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു നമ്മുടെ മീറ്റപ്പിന്റെ വീഡിയോ ചെയ്യാനായിട്ട്, ഞാൻ മീറ്റപ്പ് 1.0 എന്ന് അടിച്ചിട്ട് ഈ വന്ന വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി, നമ്മുടെ സോൾട്ടക്ക് ഞാൻ ലൈവ് ഇട്ട് എല്ലാരും, ഞാൻ പഴയ ചാനൽ എല്ലാം എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഇക്ക മറ്റേ സംസാരിക്കുന്ന അതൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്, അപ്പൊ എല്ലാരും ഫോണൊന്ന് മാറ്റി വെക്കണം അത് പറയുന്നവരും ഉണ്ട്. നമ്മൾ അവസാന കസേര കേട്ടിരുന്ന ഒരു ചെറിയൊരു മീറ്റിങ്ങിലൊക്കെ കേക്ക് മുമ്പ് എനിക്കൊരു ഒരു അറിയിപ്പുണ്ടേ, ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഇന്ന് കപ്പടിക്ക് തോന്നില്ല. പ്ലീസ് പ്ലീസ്, ഒരു അർജുൻ അല്ലെങ്കിൽ കൊമ്പനും കല്ലറയിൽ നിന്നും പൾസർ 180 അല്ലടാ, 180 എന്ന പ്രോ കള്ളനും കൊളത്തൂപ്പുഴയിൽ നിന്ന് അറിവ് പോലെ അവിടെ കൈ കെട്ടി വന്നു നിന്ന് ഹിപ്സ്റ്ററും പ്രണവരാജ്. ആ പേരൊന്നും പറയൂ, എന്നെ ആരോ പേര് വിളിക്കാറില്ല പ്രണവരാജ്. പ്രണവരാജ് എവിടെ എത്തിയിരിക്കുന്നു അല്ലേ, സൗഹൃദവും സൗന്ദര്യവും എല്ലാം ചേർന്ന ഒരു ബന്ധങ്ങളിലേക്ക് അല്ലേ, സാമ്പത്തികമായ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നേക്കാട്ടി. അതെ അമ്പാടി, യോഗേഷ് ചേട്ടൻ അമ്പാടി എന്ന് കമന്റ് ചെയ്യുന്നു, അർജുനല്ല അമ്പാടി. അമ്പാടി കള്ളൻ എന്തരുടാ വീട്ടിൽ വിളിക്കുന്ന, മണിയമ്പർ പുരുഷോത്തമൻ അടുത്ത പ്ലാൻ ഒക്കെ എന്താണ്? എന്റെ പ്ലാൻ ഒക്കെ ഒരു വിധം ഞാൻ തീർത്തു, നിങ്ങളെ പ്ലാൻ പറ ലൈവിൽ വെച്ച് ചോദിക്കാം. പ്ലാൻ മാത്രം ഇവിടെ പറയരുത്. കല്യാണ ഞാൻ ആ ഒരു മോഹം ഞാൻ ഉപേക്ഷിച്ചിക്ക. എന്താടാ എന്ത് പറ്റി മോനെ പറ്റടിക്ക്, എന്റെ റൂമിക്ക് എന്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? എനിക്ക് എങ്ങനെയെങ്കിലും 1 മില്യൺ അടിക്കണം. അപ്പം ചാനൽ സബ് ചെയ്യാത്തവര് ചാനൽ സബ് ചെയ്യുക, ഞാൻ എന്തായാലും ജനുവരി അവസാനത്തിനുള്ളിൽ 1 മില്യൺ അടിക്കും വീഡിയോ ഇട്ട. അപ്പം വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിക്കുന്നത്. പനി ആയോണ്ടായിക്ക, അത് മാത്രല്ല ഇപ്പൊ ഒമേഗൾ ബാൻ കിട്ടി, പിന്നെ പെമ്പിള്ളാരെ കിട്ടാനല്ല. മാറിയാ എനിക്ക് ഇത് കാണുന്ന ബൂട്ട് ക്യാമ്പ് നിവാസികളോട് ഒരു അപേക്ഷയുണ്ട്, ദൈവത്തെ ഓർത്ത് ടീഷർട്ട് ഊരി കണ്ടന്റ് ഉണ്ടാക്കാൻ കേറരുതേ. പ്രത്യേക ചില അറിയിപ്പാണ് ഇത്, പ്രത്യേക ഇവിടെ ചിലരുണ്ട്. എന്നവരും ഇവിടെ ആരെ സെലക്ട് ചെയ്യുന്ന സംശയമാണ്. പറഞ്ഞു ബാക്കി ഉണ്ടെങ്കിൽ എനിക്കൊണ്ട് തരണേ, എനിക്ക് മറ്റേ 1.5 കിലോ തുറന്നു വിളിക്കുന്ന ആപ്പിളാണെന്ന് തോന്നുന്നു. ഇവരാണ് പൈസ എല്ലാം കളക്ട് ചെയ്തോണ്ട് പോയത്. എന്നിട്ടേ അത് പോട്ട്, ഇക്കയ്ക്ക് സാധനം മേടിച്ചോണ്ട് വന്ന പോട്ട്, തിരിച്ചു വന്നപ്പോഴത്തേക്ക് പക്ക ഓട മിച്ചർ ചിപ്സ് കപ്പലണ്ടി. എടാ എന്റെ അടുത്ത് പറയേ, എല്ലാരുടെയും റൂമിൽ തട്ടിട്ട്
ഇത്ര പൈസ ഇടണം, ഇക്കൊക്കെ ഫ്രൂട്ട്സ് അടിക്കാനുള്ളതാണ്, എല്ലാരും പൈസ ഇടണം. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ കൈ മീശി വരുമെന്ന്. ഓക്കെ, അപ്പൊ പക്കാവള, ചിപ്സ്, മിക്സർ, കപ്പലണ്ടി എല്ലാം കുറച്ചോട്ട് വിമാനിട്ടില്ലേ, എന്ത് മനസ്സായിരുന്നു. എന്നിട്ട് ഇക്കയ്ക്ക് ഇല്ല 50 രൂപയ്ക്ക് 1.5 കിലോ കിട്ടുന്ന സാധനം മേടിച്ചിട്ട് ബാക്കി 250 രൂപയ്ക്ക് ഇപ്പൊ പക്കാവട മേടിച്ചിക്ക. എന്തിന് ചെറ്റപ്പെട്ട 280 രൂപ കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ. പ്ലാനൊക്കെ മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ. അയ്യോ, എടാ ഒരു അബദ്ധം പറ്റി, എടാ ഞാൻ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് ലൈവ് ഇട്ടത്. ഓർമ്മ ആദ്യപ്പോഴാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലേ. മറ്റേ എനിക്കൊരാളെ ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഞാൻ എന്തൊരു മണ്ടനല്ലേ. എന്റെ ഈ ഫോണില് നിന്റെ ലോഗിനാ, പക്ഷെ കേറാൻ പറ്റില്ലല്ലോ, ഞാനും ഇതിലിരിക്കല്ലേ. ആ അയ്യോ, അപ്പൊ രണ്ട് ഞാനാ. അല്ല, ഇക്കൊരു കാര്യം ചെയ്യും, ഇക്ക ഇതിന് ഇറങ്ങിയിട്ട് എന്റെ കൂടെ കേറ്. ശരി ശരി, അങ്ങനെ ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന രണ്ട് ഹിപ്സ്റ്റർ ഗെയിമിങ്ങനെയാണ്? നിങ്ങളിപ്പോ കാണാൻ പോകുന്ന രണ്ടെണ്ണം, ഒരെണ്ണം അല്ലേ, രണ്ടെണ്ണം, രണ്ടെണ്ണം. ഈ കണ്ടെത്തി വെക്കുന്ന കോലം കണക്ക് ഇപ്പൊ ഉരിയിട്. പക്ഷെ നിങ്ങക്ക് ചേരുന്നുണ്ട് ഏട്ടാ, ആ നിക്കർ, നിക്കർ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ചില മുട്ടലും തട്ടലും ഒക്കെ ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട് റൂമിൽ നിന്ന്. പിന്നെ ഡാഡി ഡാഡി വിളിയും. വേണ്ട, എപ്പോഴും ഒരു ഫോണും ഹെഡ്സെറ്റും എടുക്കാം. ഇവര് ബാത്റൂമിൽ കയറുമ്പോഴും എന്തിനാ ഈ ഫോണും ഹെഡ്സെറ്റും? ബംഗാളികളെ പോലെ ഇങ്ങനെ നടക്കും. പറയുക, നമ്മുടെ പോയിന്റിലേക്ക് വരാം. എടാ, അടുത്ത കാര്യങ്ങള് നമുക്ക് ചെറുതായിട്ട് അവതരിപ്പിക്കാം. നമ്മൾ അടുത്തായി പുതിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ചാനലിന്റെ പേര് ഉടനെ ലോഞ്ച് ചെയ്യും. എന്റെ ചാനലിന്റെ പേരൊക്കെ മാറ്റി നമ്മൾ പുതിയൊരു ചാനലായിട്ട് കൊണ്ടുവരുവാണ്. എന്നിട്ട് ഗ്രൂപ്പായിട്ടുള്ള നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ, അതായത് എല്ലാ കാര്യവും, ഗെയിം മാത്രമല്ല, അതിൽ ട്രാവൽ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവാം, പിന്നെ പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ടാവാം, ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവാം, അങ്ങനെ പിന്നെന്തൊക്കെയാ പറയാം, പിന്നെന്തൊക്കെയാണോ നമ്മളെന്ന് പറഞ്ഞിരുന്നത്, പിന്നെ പോഡ്കാസ്റ്റുകള്, അതുപോലെ തന്നെ ഉപകാരപ്രദമായ കാര്യങ്ങൾ, അതിപ്പം ജോലി സംബന്ധമായ കാര്യങ്ങളായാലും പിന്നെ ഇപ്പം ഈ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളും, ഫിലിം റിവ്യൂ,